തെരഞ്ഞെടുപ്പിൽ വികസനത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടതുമുന്നണി പ്രചരണം ആരംഭിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പിണറായി വിജയൻ ഒരു വികസനവും പറഞ്ഞ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നില്ല, മറിച്ച് ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രീതിയിൽ, നാണം കെട്ട രീതിയിൽ, പച്ചയായ വർഗീയത പ്രസംഗിച്ചുകൊണ്ടാണ് ഇവിടെ ഇടതുമുന്നണി വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 6 വർഷമായിട്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് തൃക്കാക്കര പോലെയുള്ള ഒരു നഗരമണ്ഡലത്തിൽ തന്റെ സർക്കാരിന്റെ നേട്ടങ്ങൾ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം, അത് ഈ സർക്കാർ വലിയ പരാജയമാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതൽ തെളിവ് ആവശ്യമില്ല. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയായിട്ടാണ് സിൽവർ ലൈൻ അവതരിപ്പിച്ചത്. സിൽവർ ലൈനിനെ കുറിച്ച് അതിന്റെ കല്ലിടൽ പരിപാടി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അവസാനിപ്പിച്ചു. കാരണം ഈ സിൽവർ ലൈൻ എന്ന് പറയുന്നത് വലിയ തട്ടിപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി എന്ന് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ മനസ്സിലായി. മാത്രമല്ല, സിൽവർ ലൈനും പറഞ്ഞ് ചെന്ന സ്ഥലങ്ങളിലൊക്കെ മന്ത്രിമാരടക്കമുള്ള ആളുകളെ ജനങ്ങൾ ആട്ടിപ്പായിച്ചു. അതുകൊണ്ട് നടപ്പാക്കി എന്ന് പറയാൻ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ സിപിഎമ്മിന്റെ പതിവ് ശൈലിയായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തൊട്ടിങ്ങോട്ട് പച്ചയായിട്ടുള്ള വർഗീയ പ്രചരണം, ആ വർഗീയ പ്രചരണമാണ് ഇപ്പോ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ പി സി ജോർജിന്റെ അറസ്റ്റ് വരെ എത്തിയിരിക്കുകയാണ്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് മതതീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ, അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ, അതിനുവേണ്ടിയിട്ടാണ് പി സി ജോർജിനെ ഇത്ര തിരക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്തത്. കാരണം ആലപ്പുഴയിലും കൊലവിളി ഉയർത്തിയ ആളുകളെ ഇത്ര ദിവസമായിട്ടും സർക്കാരിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നാണിപ്പോ എന്താ ആ കുട്ടിയുടെ അച്ഛനെ കണ്ടെത്തിയെന്ന് പറയുന്നത്. പക്ഷേ പി സി ജോർജിനെ ഈരാട്ടുപേട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്, കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ഭീകരവാദിയെ കൊണ്ടുപോകുന്ന രീതിയിൽ പി സി ജോർജിനെ കൊണ്ടു നടക്കുകയായിരുന്നു. ഇതാരെ സന്തോഷിപ്പിക്കാന. മാത്രമല്ല, ഒരു പ്രത്യേക സമുദായത്തെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ മുഖ്യമന്ത്രിക്ക് വേദനിക്കുന്നുള്ളൂ. മുഖ്യമന്ത്രിക്ക് പൊള്ളുന്നത് ഒരു പ്രത്യേക സമുദായത്തെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ്. ബാക്കിയുള്ളവർ പറയുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല, ഒരു മിണ്ടാട്ടവും ഇല്ല. ഇത് പറയുമ്പോ ബി ജെ പി വർഗീയത പറയുന്നു എന്നാണ് സി പി എമ്മും കോൺഗ്രസും പറയുക. ഇവിടെ മുഖ്യമന്ത്രി ഇപ്പോ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുണ്ടായ എല്ലാ ആക്രമണങ്ങളുടെയും പിന്നില് ബി ജെ പിയും സംഘപരിവാറുമാണെന്നാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സാമാന്യ ബോധം ഉണ്ടാവണം, കുറച്ചെങ്കിലും നാണം ഉണ്ടാവണം. കാരണം ഈ രാജ്യത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ ഇവിടെ കൊലവിളി നടത്തിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി ഏറ്റെടുക്കണ്ടേ? ഈ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായിട്ട്, ഈ സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അക്രമങ്ങൾ, ആ അക്രമങ്ങളുടെ ഉത്തരവാദിത്വം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കല്ലേ? ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഗുണ്ടാക്രമണങ്ങൾ, അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കല്ലേ? ഏത് ബി ജെ പി നേതാവാണ് ഏതെങ്കിലും ഒരു ക്രൈസ്തവ നേതാവിനെയോ ക്രൈസ്തവ പുരോഹിതനെയോ ആക്രമിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെ അതിൽ പ്രതിയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? മറിച്ച് കേരളത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി തന്നെയല്ലേ ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത്? ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ ഒരു ബിഷപ്പിനെതിരായിട്ട് കേസെടുക്കാനുള്ള ശ്രമം നടന്നത്, കേസെടുത്തത്? എന്നിട്ട് ഇത് മുഴുവൻ സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും തലയിൽ കെട്ടിവെക്കുന്നതിന്റെ കാരണം എന്താ? കാരണം പി സി ജോർജിനെ ബി ജെ പി പിന്തുണക്കുന്നു, പി സി ജോർജിന് ക്രൈസ്തവ സഭകളുടെ പിന്തുണയുണ്ട് എന്ന് മുഖ്യമന്ത്രിക്കറിയാം. ക്രൈസ്തവ സഹോദരന്മാരുടെ, ക്രൈസ്തവ സമുദായത്തിന്റെ
അവരുടെ ആശങ്കകളാണ് പി സി ജോർജ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ ഈ കുട്ടിയെ മുദ്രാവാക്യം വിളിപ്പിച്ച ആ കുട്ടിക്ക് പരിശീലനം നൽകിയത് ആരാണെന്ന് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? അങ്ങനെ വരുമ്പോ മുഖ്യമന്ത്രിക്ക് ഒരു അന്വേഷണവും ഇല്ല. അപ്പൊ മുഖ്യമന്ത്രി ഇവിടെ ഇപ്പോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സമുദായത്തിനെതിരായിട്ട് ആ സമുദായത്തിനെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഉടൻ നടപടിയെടുക്കും. പി സി ജോർജിന്റെ തന്നെ സ്ഥലമായിട്ടുള്ള ഈരാറ്റുപേട്ടക്കാരനെ ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ, ഈ കുട്ടിയെ തോളിലേറ്റ് നടന്ന മുദ്രാവാക്യം വിളിച്ച ആളുകള്, അവർ ഈരാറ്റുപേട്ടക്കാരാണ്. ആ ഈരാറ്റുപേട്ടക്കാരനെ വാഗമണ്ണിലെ സ്വിമ്മിംഗ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് NIA കോടതി ശിക്ഷിച്ച പ്രതികൾ ആ കൂട്ടത്തിലില്ലേ? ഈരാറ്റുപേട്ടയിൽ ദീർഘകാലം MLA ആയിട്ടുള്ള ഒരാള് അതിനെക്കുറിച്ച് പറയുമ്പോ അത് അന്വേഷിക്കുന്നതിന് പകരം പി സി ജോർജിന്റെ വായടപ്പിക്കുന്നതാണോ മുഖ്യമന്ത്രി എടുക്കേണ്ട സമീപനം? പി സി ജോർജിനെ വായടപ്പിച്ചത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടോ? അതുകൊണ്ട് ഈ സമീപനം മുഖ്യമന്ത്രി എടുക്കുന്നതിന്റെ കാരണം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വികസനത്തിന് വേണ്ടി വോട്ട് തേടണം, വികസനത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു വന്ന ആളുകൾ വികസനം പറയാൻ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ പച്ചയായിട്ടുള്ള വർഗീയത, ആ വർഗീയതയാണ് ഇപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാലാ ബിഷപ്പിനെതിരായിട്ട് കേസെടുക്കാൻ കാണിച്ച ധൃതി, ആ ധൃതിയൊന്നും ആലപ്പുഴയിൽ നടന്നില്ല, ആലപ്പുഴയിൽ കണ്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സമുദായത്തെ പറയുമ്പം ഉടനെ മുഖ്യമന്ത്രിക്ക് പൊള്ളും. ആ സമുദായത്തെ ഒരാരും ഒന്നും പറയാൻ പാടില്ല. സമുദായത്തെ അല്ല, ആ സമുദായത്തിലെ ഭീകരവാദികളെ, സമുദായത്തെ പോലും ആരും പറഞ്ഞിട്ടില്ല. അപ്പോ ഇത്തരത്തിലുള്ള സമീപനം, ഈ ഇരട്ട നീതി, പക്ഷേ ഒരു സാധാരണ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ പിണറായി വിജയന്റെ ഈ നാടകം കണ്ട് CPM വോട്ട് ചെയ്യും എന്നാണ് ധരിക്കുന്നതെങ്കിൽ ആ ധാരണ ശരിയല്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വ്യക്തമാണ്. തൃക്കാക്കര മണ്ഡലത്തിലെ ജനങ്ങൾ, നഗരമണ്ഡലമാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആളുകളാണ്, അങ്ങനെയുള്ള ആളുകൾ, ഈ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്, അത് മുസ്ലിം സമുദായത്തിലുള്ളവരുൾപ്പെടെയുള്ള ആളുകൾ, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, അവരാരും മുഖ്യമന്ത്രിയുടെ ഈ പച്ചയായ വർഗീയ പ്രചരണം, ഈ വർഗീയ പ്രചരണത്തിൽ വീണുപോകുന്നവരല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാലാരിവട്ടം UDFന്റെ പഞ്ചവടിപ്പാലമായിരുന്നെങ്കിൽ പൂളിമാട് രണ്ടാം പഞ്ചവടിപ്പാലാണ്. ആ രണ്ടാം പഞ്ചവടിപ്പാലം LDFന്റെ പഞ്ചവടിപ്പാലാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അഴിമതിയുടെ കാര്യത്തിൽ സഹകരണമാണ്. AR നഗറിലെ ബാങ്കിന്റെ കാര്യത്തിലുള്ള സഹകരണം ഇന്നലെ അവരുടെ കൂട്ടത്തു നിന്ന് തന്നെയാണല്ലോ പറഞ്ഞത്, അവർ തമ്മിലുള്ള സഹകരണം ഉണ്ടായതിനെ കുറിച്ച്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടല്ല ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ കൊച്ചിയിലടക്കം നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, കൊച്ചി കപ്പൽ നിർമ്മാണശാലയും സ്മാർട്ട് സിറ്റിയും ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ഈ പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് കൊച്ചി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനം, ആ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ വികസനത്തിന് അനുകൂലമായിട്ട് ഇവിടെ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ജനപ്രതിനിധി ഉണ്ടാവാൻ ജനങ്ങൾ പിന്തുണക്കണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഗ്രഹാം സ്റ്റെയിൻസിന്റെ മുതലുള്ള ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ, രാജ്യത്ത് വിവിധ സമയങ്ങളിലായി നടന്നിട്ടുള്ള ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു വിഷയമാണോ, അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും താല്പര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു?
തൽക്ക ഇപ്പോഴത്തെ വോട്ട് ബാങ്കിന് അപ്പുറത്ത് ഒരു താല്പര്യമില്ല. കാരണം ഗ്രഹാം സ്റ്റെയിൻസിന്റെ തന്നെ കഥയെടുത്തോ, അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? എന്ന് പറഞ്ഞാല് ഇപ്പൊ വേണമെങ്കിൽ ഈ നടി ആക്രമണ കേസ് ഉൾപ്പെടെ എന്ന നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കാലോ. ഒരു സംസ്ഥാനത്ത് നടക്കുന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെങ്കിൽ ഈ കേരളത്തിൽ നടക്കുന്ന ഗുണ്ടാക്രമണങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയാണെന്ന് പറയണ്ടേ? അപ്പൊ മുഖ്യമന്ത്രിയുടെ ജോലി എന്താ? ഒരു അക്രമം നടക്കുന്നു, അക്രമം തടയാനാവശ്യമായിട്ടുള്ള നടപടികൾ അതത് സംസ്ഥാനങ്ങളുടെ ചുമതലയാണ്. ബി ജെ പി ഭരിക്കുന്ന ഏത് സംസ്ഥാനത്താണ് സർക്കാരുകൾ ഈ തരത്തിൽ ഏതെങ്കിലും സമുദായത്തിനെതിരായിട്ട്, അത് ക്രൈസ്തവ സമുദായമാണെങ്കിലും മുസ്ലിം സമുദായമാണെങ്കിലും, ഒരു സ്ഥലത്തും സർക്കാരുകൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കിട്ടുള്ളതായിട്ട് ഇതുവരെ എവിടെയും തെളിവുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി എവിടെ നിന്നോ എന്തൊക്കെയോ വിവരങ്ങൾ കിട്ടുന്നത് എടുത്തുവച്ച് സമനില തെറ്റിയവനെ പോലെ പറയുന്നത് കേരളത്തിന് നാണക്കേടാണ്. ഇതുപോലെയുള്ള പച്ചവർഗീയത, ആ പച്ചവർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് കേരള തൃക്കാക്കരയിൽ വോട്ട് പിടിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തൃക്കാക്കരയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും തൃക്കാക്കരയിലെ ജനങ്ങൾ എത്രമാത്രം കാര്യവിവരമുള്ളവരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിൽ നടത്തുന്നത് പ്രധാനമന്ത്രി സർക്കാരുകളെ സംഘപരിവാർ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സംഘപരിവാർ എന്നത് ഒരു പേരും ഉണ്ടല്ല അറിയപ്പെടുന്നത്, പല പേര് ബജരംഗ് ദൾ, ഹനുമാൻ സേന, ശ്രീരാമസേന, വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവരാണ് ഈ അക്രമങ്ങൾക്ക് പിന്നിൽ. രാജ്യത്തെ ക്രൈസ്തവരെ കൂടുതൽ ആക്രമിച്ചത് ഇവരാണ് എന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി വലിയ കണക്ക്. അപ്പൊ നികൃഷ്ണജീവി, നികൃഷ്ണജീവി എന്ന് സ്വന്തം വായ കൊണ്ടല്ലേ വിളിച്ചത്? കേസെടുത്തത് സ്വന്തം സർക്കാരല്ലേ? ഏത് സംഘപരിവാർ ആക്രമിച്ചു എന്നാ പറയുന്നത്? കേരളത്തില് ക്രൈസ്തവർക്കെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ആരെ ഉത്തരവാദി? അപ്പൊ ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അഞ്ചെട്ട് കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ വസ്തുതകൾ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ശ്രീമാൻ പിണറായി വിജയൻ ഈ പ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തൃക്കാക്കരയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവര് അതിനുള്ള മറുപടി കൊടുക്കും. ഞങ്ങൾ പറയുന്നത് വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വികസനം പറഞ്ഞു വന്ന ആളുകൾ വികസനം അവിടെ അട്ടത്ത് വെച്ചിട്ട് ഈ പച്ചവർഗീയത പ്രചരിപ്പിക്കുന്നത് ആ വർഗീയതയിലൂടെ വോട്ട് പിടിക്കാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടാ. അത് നടപ്പിലാവില്ല എന്ന് വ്യക്തമാവും തെരഞ്ഞെടുപ്പ് കഴിയും. ഈ ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ അച്ഛനെ കസ്റ്റഡിയിൽ എടുത്തിട്ടു. അതെ, അത് തന്നെയാ പറഞ്ഞത്. അച്ഛനെ കസ്റ്റഡിയിൽ എടുക്കാൻ എത്ര ദിവസം എടുത്തു? വി സി ജോർജിനെതിരായിട്ട് നടപടി എടുക്കാൻ എത്ര ദിവസം എടുത്തു എന്നാണ് എന്റെ ചോദ്യം. വി സി ജോർജിനെടുക്കാൻ പിന്നെ നടപടിയെടുക്കാൻ കാണിച്ച തിടുക്കം എന്താ ഈ ആലപ്പുഴയുടെ കാര്യത്തിൽ ഉണ്ടാവാതിരുന്നത്? അതാണ് എന്റെ ചോദ്യം. മുഖ്യമന്ത്രി പറയുന്നത്, മുഖ്യമന്ത്രി അല്ല ഇടതു കേന്ദ്രങ്ങൾ പറയുന്നത്, ഈ തൃക്കൂട്ടുത്തറ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അവരുടെ രണ്ട് വാർഡുകളിൽ കോൺഗ്രസ് ബി ജെ പി സഹായിച്ചവർക്ക് പ്രതിപ്രകാരം തൃക്കാക്കരയിൽ ഉണ്ടാകും, അതിൽ ധാരണയിലാണ് കോൺഗ്രസ് ബി ജെ പി എന്ന് ഇടതു കേന്ദ്രങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി ആവർത്തിച്ച് ഈ പ്രസംഗങ്ങളിലെല്ലാം വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ ബി ടീമായി കോൺഗ്രസ് മാറി എന്നൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ മറുപടി വി ഡി സതീശ് തന്നെ പറയുന്നുണ്ടല്ലോ. കാരണം ഞങ്ങളും സി പി എമ്മും തമ്മിൽ ധാരണയിലാണെന്ന് വി ഡി സതീശൻ പറയുന്നു, ഞങ്ങളും കോൺഗ്രസും തമ്മിൽ ധാരണയിലാണെന്ന് പിണറായി വിജയൻ പറയുന്നു. അതിനർത്ഥം എന്താ? ഇവർക്ക് എല്ലാ രണ്ടു കൂട്ടർക്കും ഭയം ബി ജെ പിയാണ്. അവർ രണ്ടുപേരും പരസ്പരം ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് അവർ രണ്ടുപേരും ഭയപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. മറുപടി ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ശക്തി തെളിയിച്ചു മുന്നോട്ട് വന്നിട്ടിഞ്ഞാൽ ഇവരുടെ വർഗീയതയും ഈ വർഗീയ പ്രചരണവും ഇവരുടെ അഴിമതിയും ഇത് രണ്ടും പുറത്തു വരും എന്നുള്ളത് ഇവർക്ക് ഭയമുണ്ട്. ആ ഭയമുള്ളത് കൊണ്ടാണ് ഇവർ രണ്ടു കൂട്ടരും ബി ജെ പിയെ എതിർക്കുന്നത്. ബി ജെ പി എതിർക്കാനും താറടിച്ചു കാണിക്കാനും രണ്ടു കൂട്ടരും ഒരേപോലെയാണ് ശ്രമം നടത്തുന്നത്. വി ഡി സതീശന് മോശമൊന്നല്ല. വി ഡി സതീശൻ പറയുന്നത് ഗുജറാത്തിലെ വികസനം ഒന്നും പറയാനില്ല എന്നാണ്. ഗുജറാത്തിലെ വികസനത്തെക്കുറിച്ച് വി ഡി സതീശൻ പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന ഹാർദിക് പട്ടേൽ പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വി ഡി സതീശൻ കേരളത്തിൽ ഇരുന്നല്ലേ പറയുന്നത്? കോൺഗ്രസിന്റെ കോൺഗ്രസ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന, വർക്കിംഗ് പ്രസിഡന്റായിരുന്ന
ഹാർദിക് പട്ടേൽ പറയുന്നത് ഗുജറാത്തിലെ വികസനം ആ ഗുജറാത്തിലെ വികസനം അനുകരണീയമാണെന്നാണ്. അപ്പോ ഇവർ രണ്ടുപേരും ജനങ്ങളുടെ മുന്നിൽ കള്ളപ്രചരണം നടത്തുന്നത് ഇവർ രണ്ടുപേരും ബി ജെ പിയെ ഭയക്കുന്നു എന്നുള്ളതാണ്. അതാണ് എന്റെ ചുരുക്കം. അവർ തമ്മിൽ ധാരണയല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ പാലാരിവട്ടം യു ഡി എഫിന്റെ പഞ്ചവടി പാലാണെങ്കിൽ കുളിമാട് എൽ ഡി എഫിന്റെ പഞ്ചവടി പാലും എ ആർ നഗറിൽ ഇവർ രണ്ടുപേരും തമ്മിൽ സഹകരണമാണെന്നല്ലേ? വളരെ വ്യക്തമല്ലേ? എന്താ നടപടി എടുക്കാത്തത്? എ ആർ നഗറിൽ മുസ്ലിം ലീഗിന്റെ ബാങ്കിൽ തട്ടിപ്പ് നടന്നിട്ട് എന്തുകൊണ്ട് സി പി എം നടപടിയെടുക്കുന്നില്ല? സർക്കാർ ആറ് കൊല്ലമായിട്ട് ഭരിക്കല്ലേ. അവർ തമ്മിലുള്ള സഹകരണം ഇപ്പൊ തുടങ്ങിയതല്ല, എത്രയോ കാലമായിട്ട് കേരളത്തിലെ ജനങ്ങളെ തുടർച്ചയായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്പരം രണ്ടു കൂട്ടരും മറ്റുള്ളവരുടെ അഴിമതികൾ ആ അഴിമതികൾക്ക് പിന്നിൽ നിന്ന ആളുകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മുഴുവൻ സംരക്ഷണ അവകാശം ബി ജെ പിക്കാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതൊന്നും ഇവിടെ വില പോവില്ല എന്നാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളെ പിടികൂടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ നിലപാട് പി സി ജോർജ് വരുന്നതിന് മുമ്പേ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. പി സി ജോർജ് ഒന്ന് വരുന്നതിന് മുമ്പേ നരേന്ദ്രമോദിയുടെ നയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ. അതാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള ആശയം. അല്ലാതെ പി സി ജോർജിന്റെ കാര്യത്തിൽ ഞങ്ങൾ പിന്തുണച്ചത്, പി സി ജോർജ് ഒരു കാര്യം പറയുമ്പോ ഇത്ര തിടുക്കപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാ? അതിന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. കാരണം പി സി ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ്, എം എൽ എ ആയിരുന്ന ആളാണ്. പി സി ജോർജ് പറയുന്നത് വസ്തുതകളാണ് ഞാൻ പറയുന്നതെന്നാണ്. അന്വേഷിക്കണം. ഇപ്പോഴും പോലീസ് അവരെന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വേണം, കാരണം പോലീസിൽ നിന്ന് വിവരം അന്വേഷിക്കണ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിവരം അന്വേഷിക്കാതെയാണ് പി സി ജോർജിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതെന്നാണ്. പി സി ജോർജ് വസ്തുതകളാണ് പറഞ്ഞതെന്ന് പറയുന്നു, അന്വേഷിക്കണമെന്ന് കോടതിയിൽ സർക്കാർ പറയുന്നു എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്താതെയാണ് നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്തതെന്നല്ലേ? അതേസമയം കൊലവിളി നടത്തുന്ന വീഡിയോ, ആ വീഡിയോ ലഭ്യമാകുമ്പോഴും ആളെ കൃത്യമായിട്ട് അറിയുമ്പോഴും ഒരാഴ്ചയായിട്ടും ആളെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്കും എതിരായിട്ട് വ്യക്തിഹത്യ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്തും നടത്താൻ പാടില്ല. പക്ഷേ ഈ വ്യക്തിഹത്യ നടത്തുന്നതിന്റെ കണക്കെടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് ഏതൊക്കെ തരത്തിലുള്ള വ്യക്തിഹത്യ സി പി എം കേന്ദ്രങ്ങളിൽ ഉണ്ടായി. നിങ്ങളുടെ തന്നെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചാൽ അയാൾക്കെതിരായിട്ട് സൈബറാക്രമണം നടത്തുന്ന രീതി, ആ രീതി സി പി എമ്മുകാരുടെ ഭാഗത്ത് നിന്നല്ലാതെ മറ്റാരുടെയെങ്കിലും ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ എറണാകുളത്ത് സി പി എമ്മിന്റെ ആൾക്കാരല്ലേ? അപ്പൊ വ്യക്തിഹത്യക്കെതിരായിട്ട് ഇപ്പോ വലിയ മോറൽ ഹൈഗ്രൗണ്ട് എടുക്കുന്ന ആളുകൾ സ്വന്തം പാർട്ടിയിൽ അത് നടപ്പിലാക്കിയിട്ടില്ല. സ്വന്തം പാർട്ടിക്കാരെ കയറൂരി വിട്ട് എല്ലാവരെയും വ്യക്തിഹത്യയും അതുപോലെ സൈബർ ഇടങ്ങളിൽ ആക്ഷേപവും ചൊരിഞ്ഞ ആളുകൾ ഇപ്പോ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വരുമ്പോ അത് വേദനിക്കുമ്പോ അവരാലോചിക്കണം, ഇത് അവര് തന്നെ തുടങ്ങി വെച്ചതാണ്. ഞങ്ങളുടെ അഭിപ്രായം ഇത് ഇത്തരത്തിലുള്ള നടപടികളല്ല ഉണ്ടാകേണ്ടത്, രാഷ്ട്രീയ പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ്. ഇന്നലെ എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ്, അതിന്റെ പുതിയ ഭാരവാഹി അതായത് പുതിയ സംസ്ഥാന സെക്രട്ടറി റാഗിംഗ് അടക്കമുള്ള കേസുകളിൽ പോലീസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ആർഷോ, അതിനെക്കുറിച്ച് അങ്ങ് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യമാണെന്ന്. പക്ഷെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം കേരളത്തിൽ സി പി എമ്മിന്റെ സംരക്ഷണയിലാണ് കേരളത്തിൽ ഗുണ്ടായിസം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എസ് എഫ് ഐയുടെ നേതാവായിട്ട് അങ്ങനെ ഭാവിയിൽ ഒരു ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരാൾ വരുന്നത് അവരുടെ പാർട്ടിയുടെ നയമായിരിക്കും, ഞങ്ങൾക്കറിയില്ല അതിനെക്കുറിച്ച്. കാരണം ഈ പോത്തൻകോട്ടും പിന്നെ അതുപോലെ കോട്ടയത്തും ഒക്കെ പല സ്ഥലങ്ങളിൽ ഗുണ്ടായിസം എന്തുകൊണ്ട് നടക്കുന്നത് കേരള പോലീസിന് ഇത്രയും കാലം കഴിവില്ലായിരുന്നു.
കാരണം ഗുണ്ടകളാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ, ആ ഗുണ്ടകളാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്, പിന്നെ എങ്ങനെ പോലീസിന് നടപടി എടുക്കാൻ പറ്റുക? അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാരം വളർന്നു വരുമ്പോ സ്വാഭാവികമായിട്ട് നടക്കും. യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അക്രമം നടത്തിയ ആളുകൾ ഒടുവിൽ തന്നെ സി പി എമ്മിന്റെ എസ് എഫ്ഐയുടെ നേതാക്കന്മാരല്ലേ? പോലീസ് പരീക്ഷയിലടക്കം തട്ടിപ്പ് നടത്തിയ ആളുകൾ എസ് എഫ്ഐയുടെ നേതാക്കന്മാരല്ലേ? പക്ഷെ എസ് എഫ്ഐയുടെ നേതാക്കന്മാര് വലിയ മാന്യന്മാരായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ദൗർഭാഗ്യവശാൽ മാധ്യമ പ്രവർത്തകരും കുറച്ചു കാലം കഴിഞ്ഞാൽ അത് തൽക്കാലം അവിടെ മുടി വെച്ചിട്ട് അവർ പറയുന്നതിനനുസരിച്ചിട്ട് പ്രചരണം നടത്തി പോകുന്നു. നടപടി ശരിയാണ് അല്ല, ഞാനത് അന്വേഷിക്കുന്നു. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു എന്ന് പിന്നെ എനിക്കത് ബോധ്യമായിട്ട്, അങ്ങനെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കേണ്ട ആവശ്യമില്ല. അല്ല, അതെനിക്ക് അതേ പറഞ്ഞത്, പി സി ജോർജും പി സി ജോർജിന്റെ അറസ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ പോലീസും പി സി ജോർജും തമ്മിലുള്ളൊരു പ്രശ്നമാണ്. മാധ്യമപ്രവർത്തകരും പി സി ജോർജും തമ്മിൽ പ്രശ്നമില്ല. അല്ലല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായിട്ട് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ പങ്കെടുക്കാൻ ഞാൻ ന്യൂയോർക്കിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ മിനിയാന്നാണ് ഡൽഹിയിലെത്തിയത്, ഇന്നിവിടെ എത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ അവിടെ ഇരുന്നും ഞാൻ അറിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ ഘട്ടത്തിൽ ഈ രണ്ട് മുന്നണികളുടെ ശക്തമായ പോരാട്ടത്തിൽ ബി ജെ പിക്ക് ഇത്രയും വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമോ എന്ന് സംശയിച്ച ധാരാളം ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് വളരെ വ്യാപകമായിട്ടുള്ള പിന്തുണ, ഇന്നുവരെ ബി ജെ പിയെ പിന്തുണച്ചിട്ടില്ലാത്ത നിരവധി വിഭാഗങ്ങൾ, നിരവധി സമൂഹങ്ങൾ, മാത്രമല്ല ഈ തൃക്കാക്കരയിലെ നഗരത്തിന്റെ ഹൃദയഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് ധാരാളം ആളുകൾ ബി ജെ പിയെ പിന്തുണക്കാൻ സ്വയം മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ ശുഭപ്രതീക്ഷയാണ് അത് ഞങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരുടെ പിന്തുണയാണ്, എല്ലാ വോട്ടർമാരുടെയും പിന്തുണ വേണം. സമുദായ നേതാക്കന്മാരാരെയും ഞങ്ങൾ എതിരല്ല, എല്ലാ സമുദായ നേതാക്കന്മാരുടെയും പിന്തുണ വേണം.